ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സെബീസ് കുക്ക് ടൈം. ഇന്ന് ഞാൻ സമ്മറിന് പറ്റിയ നല്ല രണ്ട് ഡ്രിങ്ക്സാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയൊക്കെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ സബ്ജസേഡ്, അതായത് ബ്ലാക്ക് കസ്കസ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കാം. ഒരു 10 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ജ്യൂസിന് ആവശ്യമുള്ളത് പഞ്ചസാര വേണം, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു പച്ചമുളകിൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്, പിന്നെ കുറച്ച് പുതിനയില, പിന്നെ ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്, പിന്നെ ഒരു ക്യൂക്കുംബർ അരിഞ്ഞത്. ഈ മിക്സിയുടെ ജാറെടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ക്യൂക്കുംബർ പീൽ ചെയ്തിട്ട് അതിൻ്റെ തോലൊക്കെ പീൽ ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ്. ഒരു മീഡിയം സൈസ് ഉള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് കുറച്ച് പുതിനയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ആവശ്യത്തിന്, നമ്മുടെ ടേസ്റ്റിന് എത്രത്തോളം വേണം അത്ര ചേർക്കുക. പിന്നെ ഒരു ചെറിയ കഷ്ണം മാത്രം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കുഞ്ഞൊരു കഷ്ണം പച്ചമുളക്, പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരാണ്. പിന്നെ അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിലേക്ക് കുറച്ച് മാത്രം വെള്ളപ്പ ചേർത്തിട്ട് നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തെടുക്കാം. ഇനി അത് അരിച്ചെടുത്തതാണിത്, ഒരു ഗ്രീൻ കളറിലാണ് ഇത് കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ ഒരു 2 ഗ്ലാസ്സിനുള്ളതാണ് ഇപ്പോൾ ഈ അളവ് കാണിച്ചിട്ടുള്ളത്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള കസ്കസ് ഇവിടെ സോക്കായിട്ടുണ്ട്, അതും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് നമുക്കിതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ്സൊക്കെ ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഒരു നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ജ്യൂസാണ് കേട്ടോ അത്. നമുക്ക് ഇഫ്താറിൻ്റെ സമയത്തൊക്കെ ഒരു അടിപൊളി ഡ്രിങ്കാണ്. അതുപോലെ തന്നെ ഈ സമ്മറിന് പറ്റിയ ഒരു ഡ്രിങ്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ഒരു ജ്യൂസ് കണ്ടാലോ. ഇതൊരു വൈറ്റ് കളറിലാണ് ഇരിക്കുന്നത്. ഇതും അടിപൊളി ഒരു ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കാണാം. ഇതിലേക്ക് നമുക്ക് ആദ്യം ഒരു 1 ടേബിൾ സ്പൂൺ കസ്കസ് നമുക്കൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കതൊന്ന് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 5-6 കാഷ്യൂനട്ട് നമ്മൾ വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്, ഒരു 1/2 മണിക്കൂർ. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, ഒരു ഏലക്ക, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ചെറുനാരങ്ങ നീര്, പിന്നെ ചിരകിയ തേങ്ങയാണ് വേണ്ടത് കേട്ടോ. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നേരത്തെ കുതിർത്തി വെച്ചിട്ടുള്ള ഇത് കാഷ്യൂനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരു ഏലക്കയുടെ കുരുവാണ് ചേർത്ത് കൊടുക്കുന്നത്, പിന്നെ 1-1.5 ടേബിൾ സ്പൂൺ നല്ല ഫ്രഷ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഒരു 3-4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് അരച്ചെടുക്കാൻ വേണ്ടി മാത്രം ഉള്ള വെള്ളം ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ നമുക്കതൊന്ന് അരിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു നല്ല വൈറ്റ് കളറിലാണ് ഇരിക്കുക. തേങ്ങ ഒക്കെ ചേർത്തിട്ടുണ്ട്, അതുപോലെ കാഷ്യൂനട്ടൊക്കെ ചേർത്തതുകൊണ്ട് നല്ലൊരു സ്പെഷ്യൽ ജ്യൂസ് തന്നെയാണ് കേട്ടോ. ഇനി പിന്നെ നമ്മൾ ബ്ലാക്ക് കസ്കസ് ഇവിടെ സോക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്, അതിനും കൂടിയും ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ്സൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഈ 2 ജ്യൂസും എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.